നൈല നമ്മളിനി പഞ്ചാബിലേക്ക് പോയാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റത്തിന്റെ വരവറിയിച്ചിരിക്കുകയാണ് പഞ്ചാബിൽ എഎപി എല്ലാർക്കും ഒരുതരം പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത് എല്ലാർക്കും ഒരു പുതിയ പാർട്ടി വന്ന് ആ പാർട്ടി ആ സംസ്ഥാനത്തെ ഡൽഹിക്ക് പുറത്തേക്ക് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നെ നേടിക്കൊണ്ട് അവിടെ എഎപി അധികാരത്തിൽ വരുന്ന സാഹചര്യമാണ് ഉള്ളത് നമുക്കപ്പം കെപി അഭിലാഷ് തുടരുന്നുണ്ട് അത് ഇവിടെ ആഘോഷങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആപ്പിന്റെ വിജയത്തിൽ അഭിലാഷ് ഡൽഹിക്ക് പുറത്തേക്ക് എഎപി ആധിപത്യം അറിയിക്കുകയാണ് ഒരു 2024 ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പിൽ മറ്റൊരു സംസ്ഥാനത്തെ നേട്ടമുണ്ടാക്കാൻ എഎപിക്കായി എന്നത് ഒരു മാറ്റത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ ഒരു മാറ്റത്തിന്റെ സൂചനയായി വേണമോ കാണാൻ രേണുക എഎപിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതേ പ്രതികരണം തന്നെയാണ് നടത്തുന്നത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ നടത്തുന്ന സർക്കാരിന്റെ സുതാര്യമായ പ്രവർത്തനങ്ങൾ അഴിമതി രഹിതമായ സർക്കാർ എന്ന സന്ദേശം ഇന്ത്യയിലേക്ക് മുഴുവൻ വ്യാപിക്കുകയാണ് അതിന്റെ സൂചനയാണ് പഞ്ചാബിലെ ഫലം നൽകുന്നത് എന്നുള്ളതായിരുന്നു മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ തീർച്ചയായും അങ്ങനെ മാതൃകാപരമായ ഒരു സർക്കാർ രൂപീകരിക്കും ഭഗവത് മന്നിൻ്റെ നേതൃത്വത്തിൽ എന്ന് എഎപി ഇപ്പോൾ ഉറപ്പു നൽകുകയും ചെയ്യുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരുപോലെ പ്രവചിച്ചിരുന്നത് പഞ്ചാബിൽ എഎപി അധികാരത്തിൽ ഏറും എന്നു തന്നെയായിരുന്നു ഒരു പക്ഷേ ഒരൽപ്പം അതിശയോക്തി പോലും തോന്നിയിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ടായിരുന്നു 100 സീറ്റുകൾ വരെ നേടിയേക്കാം എഎപി എന്ന തരത്തിൽ ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ 91 ഇടങ്ങളിൽ ഇപ്പോൾ എഎപി ലീഡ് ചെയ്യുകയാണ് പഞ്ചാബിൽ അതിൽ തന്നെ 15 ഇടത്ത് ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു 15 ഇടങ്ങളിൽ എഎപി വിജയിച്ചിരിക്കുന്നു 93 ഇടങ്ങളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് അതിൽ 78 ഇടങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുകയും 15 ഇടങ്ങളിൽ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു വിജയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ നഷ്ടം 5 സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്ന ഏക സംസ്ഥാനമായിരുന്നു പഞ്ചാബ് ആ പഞ്ചാബ് കൂടി നഷ്ടമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസിന് ഉള്ളത് അതുമാത്രവുമല്ല കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പിന്നിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അമൃത്സർ ഈസ്റ്റിൽ നിന്ന് നവജ്യോത് സിംഗ് സിദ്ധു മത്സരിക്കുമ്പോൾ PCC അധ്യക്ഷൻ കൂടിയായ നവജ്യോത് സിംഗ് സിദ്ധു ഇപ്പോൾ പിന്നിലാണ് മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നി 2 മണ്ഡലങ്ങളിൽ നിന്ന് മാറ്റുരച്ചു ഈ 2 മണ്ഡലങ്ങളിലും അദ്ദേഹം പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ ഒരു സന്ദേശം തന്നെ അതായത് കർഷക സമരം BJPക്കെതിരായി വികാരമായി മാറിയപ്പോൾ ആ സമരത്തിൻ്റെ വിളവെടുപ്പ് നടത്താൻ എഎപിക്ക് സാധിച്ചിരിക്കുന്നു കോൺഗ്രസിന് ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നതാണ് പഞ്ചാബിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം മാത്രവുമല്ല നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ദേശീയ തലത്തിൽ തന്നെ ഒരു പ്രതിപക്ഷ ഐക്യനിരയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അതിൻ്റെ അമരത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് നിന്ന് നയിക്കാൻ ഉണ്ടാകില്ല എന്ന വലിയ പ്രതിഷേധം ഉയരും അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹം കൂടുതൽ രൂക്ഷമാകും എന്നുള്ളത് ഇത് സംസ്ഥാനത്തെ പ്രതിസന്ധി എന്ന നിലയിൽ ഒരുപക്ഷെ ചന്നിയും അല്ലെങ്കിൽ നവജ്യോത് സിംഗ് സിദ്ധുവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത എന്നതിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടാൻ പോകുന്നു ഏറെ ഇഴകീറി പരിശോധിക്കേണ്ട പഠിക്കേണ്ടുന്ന തെരഞ്ഞെടുപ്പ് ഫലമായി പഞ്ചാബിലെ റിസൾട്ട് മാറുകയാണെന്ന് വേണം കരുതാൻ ചന്നി മത്സരിച്ച 2 ഇടങ്ങളിലും പരാജയപ്പെടുന്നു അമൃത്സറിൽ സിദ്ധു പരാജയപ്പെടുന്നു നാണംകെട്ട തോൽവിയിലേക്ക് പോകുന്ന സാഹചര്യം മറ്റൊന്ന് ഈ കർഷക സമരത്തിന് മുന്നിട്ടിൽ നിന്ന് അത് പറഞ്ഞ് പാർട്ടി വിട്ട ക്യാപ്റ്റനും പരാജയത്തിലേക്കാണ് ഒരു ചോദ്യം കൂടി ഉള്ളത് ഈ ക്യാപ്റ്റന്റെ വിഷയം തന്നെയാണ് ക്യാപ്റ്റൻ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചിലരുടെയെങ്കിലും വിലയിരുത്തൽ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നെങ്കിൽ പഞ്ചാബിൽ അധികാരം നിലനിർത്താൻ കോൺഗ്രസിന് കഴിയുമായിരുന്നെന്ന് ക്യാപ്റ്റനെതിരായ ശക്തമായ ജനവികാരം പഞ്ചാബിൽ ഉണ്ടായിരുന്നു എന്ന് അതിൻ്റെ ഒരു തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ നൽകുന്നത് ക്യാപ്റ്റനെ ഒപ്പം കൂട്ടിയത് വഴി BJPക്കും നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ക്യാപ്റ്റനെ വളരെ നേരത്തെ മാറ്റിയ ഒരു ശസ്ത്രക്രിയ നേരത്തെ ചെയ്യേണ്ടിയിരുന്നതാണ് പക്ഷെ ഇവർ ഏറ്റവും അവസാന നിമിഷം എങ്ങനെ മരണപ്പെടും എന്ന ഘട്ടത്തിൽ മാത്രമാണ് അത്തരമൊരു ശസ്ത്രക്രിയയ്ക്ക് അവർ തയ്യാറായത് ഈ ക്യാപ്റ്റന്റെ ഒരു നിലനിൽപ്പ് പൂർണ്ണമായും ക്യാപ്റ്റൻ യുഗം പഞ്ചാബിൽ നിന്ന് അവസാനിച്ചു എന്ന് തന്നെ പറയാം അല്ലേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം തീർച്ചയായും അമരീന്ദർ സിംഗ് ഇതിനു മുമ്പ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു ഭൂതകാലം അദ്ദേഹത്തിനുണ്ട് അതിനുശേഷം ആണ് കോൺഗ്രസിലേക്ക് എത്തിയത് പിന്നീട് കോൺഗ്രസ് വീണ്ടും വിടുന്നു പുതിയ പാർട്ടി രൂപീകരിക്കുന്നു ആ പാർട്ടി രൂപീകരിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കൊപ്പം BJPയുമായി കൈകോർത്ത് മത്സരിക്കുന്നു അവിടെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ തീർച്ചയായും ക്യാപ്റ്റനെ പുറത്താക്കുമ്പോൾ അത് കൂടുതൽ നേട്ടമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് അത്തരത്തിൽ ഒരു പരീക്ഷണത്തിന് ചന്നിയെപ്പോലെ ഒരാളെ മുഖ്യമന്ത്രിയാക്കി സിഖ് വിഭാഗത്തിൻ്റെ
ദളിത് വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യത്തോടെ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെയും ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. നവജോത് സിംഗ് സിദ്ധുവാണോ അതെയോ ചന്നി തന്നെയാകുമോ എന്നുള്ളത്. ഒടുവിൽ ചന്നിക്ക് തന്നെ നറുക്കുവീണു. ആ സ്ഥാനാർത്ഥിയെ രണ്ട് മണ്ഡലങ്ങളെ മത്സരിപ്പിക്കുന്നു, രണ്ടിടത്തും പിന്നിട്ട് നിൽക്കുന്നു. അമരീന്ദർ സിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിനെ തോൽപ്പിച്ചു, അതോടൊപ്പം സ്വയം തോറ്റു എന്ന തരത്തിൽ വേണം ഇപ്പോൾ നമുക്ക് അനുമാനിക്കാം. പ്രത്യേകിച്ച് പട്യാല പോലെയുള്ള മേഖലയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ക്യാപ്റ്റൻ വീണ്ടും ജയിച്ചു കയറും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം പട്യാലയിൽ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെ ക്യാപ്റ്റനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി അദ്ദേഹത്തിന് നേരിടുന്നു. അതോടൊപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പല സ്ഥാനാർത്ഥികൾക്കും തന്നെ വോട്ട് ചോദിക്കാൻ പറ്റാത്ത ഒരു പശ്ചാത്തലം പഞ്ചാബിൽ ഉണ്ടായിരുന്നു. ആ നിലയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ക്യാപ്റ്റനെ കൂട്ടുപിടിച്ചു. നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയ വരി കൂടി അമരീന്ദർ സിംഗിന്റെ വിഷയത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. കോൺഗ്രസിനെ തോൽപ്പിച്ചു, സ്വയം തോറ്റു എന്ന് മാത്രമല്ല ബി ജെ പിയെ കൂടി തോൽപ്പിച്ചു എന്ന് പറയേണ്ടി വരും. ബി ജെ പിക്ക് ഇപ്പോൾ ആകെ രണ്ട് സീറ്റുകളിൽ മാത്രമാണ് സ്വന്തമായി നിന്ന കാലഘട്ടത്തെല്ലാം ഇതിൽ കൂടുതൽ സീറ്റിൽ ഭൂരിപക്ഷം നേടാൻ വിജയിക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ്. അമരീന്ദർ സിംഗിനെ കൂടെ കൂട്ടിയതോടുകൂടി അമരീന്ദർ സിംഗിനോടുള്ള സർവ്വ എതിർപ്പും ബി ജെ പി കൂടി ഏറ്റുവാങ്ങേണ്ടി വന്നു. തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ജനവികാരം നേരത്തെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോഴും ചില മണ്ഡലങ്ങളിലെങ്കിലും മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുകൂടി സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെയും തോൽപ്പിച്ചു, സ്വയം തോറ്റു, ഒപ്പം ബി ജെ പിയും തോൽപ്പിച്ചു എന്ന തരത്തിലേക്ക് ഇപ്പോൾ അമരീന്ദർ സിംഗിൻ്റെ പ്രവർത്തനം പോകുന്നു. അവിടെ ഒരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടത്, കിരൺ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് നേതൃത്വ ഇല്ലായ്മ എന്നത് പലകുറി ചോദ്യം ചെയ്യപ്പെട്ട ഒന്നാണ്. 2019 ജൂലൈ മാസത്തിലാണ് രാഹുൽ ഗാന്ധി എ സി സിയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നത്. പുതിയ അധ്യക്ഷനെ ഉടൻ തെരഞ്ഞെടുക്കും, ഗാന്ധി കുടുംബത്തിൽ നിന്നായിരിക്കില്ല എന്ന തരത്തിലൊക്കെ അന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടു വർഷം പിന്നിട്ടിരിക്കുന്നു, ഇപ്പോഴും അധ്യക്ഷ സ്ഥാനത്ത് അമരത്ത് ആരുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനി തീർച്ചയായും തിരുത്തൽവാദി നേതാക്കൾ കൂടുതൽ ശക്തമായി തന്നെ വിമർശനവുമായി രംഗത്ത് വരും. പലയാവർത്തി നേതൃത്വത്തിന് കത്തെഴുതിയതാണ് പുതിയ ഒരു അധ്യക്ഷനെ കണ്ടെത്തണം, സ്ഥിര അധ്യക്ഷൻ ഇല്ലാതെ പോയാൽ വലിയ വീഴ്ചകൾ സംഭവിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചു. നിരവധി നേതാക്കൾ കൊഴിഞ്ഞുപോയി. ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെ കോൺഗ്രസിന്റെ യുവത്വം ആയിരുന്ന, യുവമുഖമായിരുന്ന ആൾ കൊഴിഞ്ഞു പോകുന്നു. പഞ്ചാബിൽ ക്യാപ്റ്റൻ എന്നത് ഒരു പുകഞ്ഞ കൊള്ളി ആയിരുന്നുവെങ്കിൽ പോലും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയല്ല പരിഹരിക്കേണ്ടിയിരുന്നത് എന്ന് പഞ്ചാബിലെ തിരിച്ചടിയുടെ കാരണങ്ങൾ തേടി പോകുമ്പോൾ നവജോത് സിംഗ് സിന്ധുവിന്റെ പങ്ക് അത് വളരെ വ്യക്തമായി തന്നെ കാണേണ്ടതാണ്. അമരീന്ദർ പുറത്തേക്ക് വഴിയൊരുക്കുന്നത്, അതിനുശേഷം വന്ന ചന്നി, അദ്ദേഹവുമായും നിരന്തരം കലഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് സിദ്ധു നടത്തിയ നീക്കങ്ങൾ കോൺഗ്രസിനെ വലിയ തോൽവിയിലേക്ക് തള്ളിവിട്ടു എന്ന് വേണം കരുതേണ്ടത്. ਅੱਜ ਪੰਜਾਬੀਆਂ ਨੇ ਆਮ ਆਦਮੀ ਪਾਰਟੀ ਦੀ ਝੋਲੀ 'ਚ ਪਾਈ ਹੈ। ਉਹਦੇ ਵਾਸਤੇ ਅਸੀਂ ਸਾਰੇ ਪੰਜਾਬੀਆਂ ਦੇ ਰਿੜੀ ਹਾਂ ਅਤੇ ਸਾਰੇ ਪੰਜਾਬੀਆਂ ਨੂੰ ਯਕੀਨ ਦਿਵਾਉਂਦੇ ਹਾਂ ਅਰਵਿੰਦ ਕੇਜਰੀਵਾਲ ਜੀ ਦੇ ਮਾਰਗ ਦਰਸ਼ਨ ਵਿੱਚ, ਭਾਈ ਭਗਵੰਤ ਮਾਨ ਜੀ ਦੀ ਸਰਪ੍ਰਸਤੀ ਵਿੱਚ ਇਹ ਸਰਕਾਰ ਆਮ ਆਦਮੀ ਪਾਰਟੀ ਦੇ വിജയത്തിന്റെ ആഘോഷങ്ങളാണ്. ഭഗവന്ത് സിംഗ് മാനിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്.